ഓരോ വ്യക്തികൾക്കും അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ അമ്മയുടെ വേർപാട് കഴിഞ്ഞിട്ട് 13 വർഷത്തോളം ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കല്ലറയിൽ പോയി തിരികെ എത്തിക്കുമ്പോൾ ആ വേർപാടിൻ്റെ ചടങ്ങിനോടൊപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു. ഓരോ മതവിഭാഗത്തിലും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളായ യാക്കോബായ, ഓർത്തഡോക്സ്, കത്തോലിക്ക, ഈ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ആ കല്ലറകളിൽ തിരി കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാൾ ദിവസവും അല്ലെ ഓർമ്മ ദിവസങ്ങളിലും ഒക്കെ തിരി കത്തിക്കും. ആ മരിച്ച പരേത അല്ലെ പരേതൻ ഇവരെ ആ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്, പ്രത്യാശയോടെ ഓർക്കുകയാണ്. അപ്പം ആ പ്രത്യാശയുടെ ഒരു ചടങ്ങ് കൂടിയാണ് ഈ തിരി കത്തിക്കൽ. അപ്പം തിരി കത്തിച്ച് ചിലർ ചോദിക്കും എന്താണ് അവരെ ജീവിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്നത്. അതല്ല അതിൻ്റെ അകത്തെ യാഥാർത്ഥ്യം. അവർ പ്രത്യാശയോട് പറദീസയിൽ വസിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടാണ് ആ തിരി കത്തിക്കുന്ന ഈ ചടങ്ങ്. പലപ്പോഴും ഇത് ക്രിസ്തീയ മതവിഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയാം, പക്ഷെ മറ്റ് മതങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇവരെന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ലളിതമായ ഉത്തരം. പലപ്പോഴും നമ്മൾ ഈ സ്പിരിച്വൽ ടൂറിസത്തിൽ ഓരോ മതവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കറിയാവുന്ന വിഷയങ്ങൾ മാത്രം പങ്കുവെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഓരോ ചടങ്ങുകളും അതിൻ്റെ രീതികളും വ്യത്യസ്തങ്ങൾ തന്നെയാണ്.